ശ്രാവിനി, രത്നമാല പ്രഭാകരന് ഞാൻ ഊരി കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അത് തോടെയായ ചരിത്രമൊന്നും എനിക്കറിയില്ല. രാജസന്നിധിയിൽ ഞാൻ വന്ന് അത് ബോധിപ്പിച്ചിട്ടുമില്ല. പിന്നെ കൊട്ടാരത്തിൽ വന്ന മീനാക്ഷി സാക്ഷാൽ ജഗദംബിക തന്നെ. തോടയെ ക്ഷണത്തിൽ രത്നമാലയാക്കാനുള്ള ശക്തിവിശേഷം ശിവപാർവതി മാർക്കല്ലാതെ മറ്റാർക്കാ ഉള്ളത്? ജഗദംബിക സ്തുതിക്കുക, ഗംഗാധരനെ സ്തുതിക്കുക. ജഗദംബിക, ശ്രീ പരമേശ്വര, ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കൈലാസനാഥ, മഹാദേവ, ശ്രീശങ്കര, ജയന്തന്റെ പേരിൽ അർച്ചന കഴിച്ചു. ദേവയാനിയുടെ പേരിലും ഒരർച്ചന ആകാമായിരുന്നു. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചാൽ അതിന്റെ ഫലം എനിക്കും കിട്ടില്ല തിരുമേനി. അമ്മയ്ക്ക് സുഖമല്ലേ? അതെ. ആ, മുറച്ചെറുക്കൻ ജയന്തനുമായിട്ടുള്ള വിവാഹക്കാരിയൊക്കെ എന്തായി? ഉടനെ ഞങ്ങൾക്ക് സദ്യ പ്രതീക്ഷിക്കാമോ? ഇന്ന് അമ്മാവനും അമ്മായി ഒക്കെ തറവാട്ടി വരുന്നുണ്ട്. വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിപ്പിക്കാനാ. നന്നായി. സ്വഭാവഗുണവും ഭക്തിയുമുള്ള പയ്യനാണ് ജയന്തൻ. ആ ഗുണങ്ങളൊക്കെ ദേവയാനിക്കും ഉണ്ടല്ലോ. നിങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം മാതൃകാബന്ധം തന്നെയായിരിക്കും. എല്ലാം കൈലാസനാഥന്റെ അനുഗ്രഹം. അമ്മാവനും അമ്മായും ഒക്കെ ഇപ്പൊ തറവാടിലേക്ക് വന്നിട്ടുണ്ടാവും. ഞാൻ പോട്ടെ. അവരോടൊപ്പം ജയന്തനും ഉണ്ടാവും. അതുകൊണ്ട് നിനക്ക് പോവാൻ ഇത്ര തിടുക്കം. അമ്മാമയോ? മാലകെട്ട് മുടക്കണ്ട, നടക്കട്ടെ. കേട്ട് തീർന്ന അമ്മാമേ. അല്ല, അമ്മാമേ അമ്മായും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അമ്മാമേ അമ്മായിയെ മാത്രമേ നീ കണ്ടുള്ളൂ. ജയന്ദ്രൻ വന്നിട്ടുണ്ട്. എന്താ, അവനെ കാണാൻ കണ്ടില്ലേ നിനക്ക്? നിന്റെ അമ്മ എവിടെ മോളെ? ഈ നേരത്ത് അമ്മയുടെ പ്രവൃത്തി എന്തായിരിക്കുന്നു അമ്മാമയ്ക്ക് അറിയാലോ. അമ്മ പശുക്കറവ കഴിഞ്ഞ് പശുവിനെ തൊഴുത്തി നിറക്കി കുളിപ്പിച്ചും കഴിഞ്ഞ് ഇപ്പൊ പശുവിന് തീറ്റ കൊടുത്തോണ്ടിരിക്കും. കുടുംബത്തറവാട്ടിൽ കഴിയുമ്പോഴുള്ള ചിട്ടയ മഹേശ്വരിക്ക്. പശുവിനെ കുളിപ്പിച്ച് വയറ് നിറച്ച് പുല്ലു കൊടുത്തിട്ടേ മഹേശ്വരിക്ക് ജലപാനം പോലും ഉള്ളൂ. ഇവിടെയും സന്തതി ഒരാളുണ്ടല്ലോ. അതിമനോഹരമായ മാല കോർത്ത് ശിവലിംഗത്തിൽ ചാർത്തി
കാര്യമായിട്ടൊരു പ്രാർത്ഥനയും നടത്തിയെങ്കിൽ മാത്രമേ അവൾക്കും ജലപാനമുള്ളൂ. ഒരു മാതൃകാ കുടുംബജീവിതത്തിന്റെ ചിട്ടകളും ക്രമങ്ങളും മനസ്സിലാക്കാൻ മഹേശ്വരിയുടെയും ദേവയാനി മോളുടെയും ജീവിതം കണ്ടു പഠിച്ചാ മതി. ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഒന്ന് വന്ന് അറിയിക്കാൻ മരുന്നില്ലേ മോളെ? ഇരിക്ക. അങ്ങനെ വന്നറിയിക്കാൻ വിശേഷിച്ച് ആരുമല്ലല്ലോ വന്നിരിക്കുന്നത്. ആട്ടെ, ഗോസംരക്ഷണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി പ്രാതൽ കഴിക്കുന്ന ചടങ്ങാ. നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാതൽ കഴിക്കാം. അമ്മായി, ഞങ്ങള് പ്രാതൽ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും അമ്മായി 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കാര്യമായിട്ട് എന്തെങ്കിലും പ്രാതൽ ഒരുക്കിയിട്ടുണ്ടാവും. ഞങ്ങള് പ്രാതൽ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. മതിയടാ, നിന്റെ അമ്മ എന്തൊക്കെ കേമമായി വച്ച് വിളമ്പി തന്നാലും അമ്മായി ഉണ്ടാക്കുന്ന വിഭവങ്ങളോടാണല്ലോ നിനക്ക് പണ്ടേ പത്യം. അവന് പത്യമായതൊക്കെ കഴിക്കാം. അതിനുമുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആലോചിക്കാനാ ഞങ്ങൾ വന്നത്. സരസ്വതി, നീ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കും. മഹേശ്വരി, ജയന്തന്റെയും ദേവയാനിയുടെയും വിവാഹം അവരുടെ കുഞ്ഞുനാളിൽ തന്നെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ. ഇവർക്കിപ്പോ വിവാഹപ്രായമായി. എത്രയും പെട്ടെന്ന് പൊരുത്തം നോക്കി ഇവരുടെ വിവാഹ ചടങ്ങ് നടത്തണം. അങ്ങനെ ആവട്ടെ. ദേവയാനിയുടെ ജാതകം തന്നേക്കാം. നിങ്ങൾ തന്നെ പോയി വിശ്വാസമുള്ളൊരു ജ്യോത്സ്യനെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിച്ചാൽ മതി. ശരി, അങ്ങനെ ആവട്ടെ. എല്ലാരും നട ഒതുങ്ങി നിന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. അതിപ്രഗത്ഭനും പ്രശസ്തനുമായ അഗ്നിഹോത്ര തിരുമേനി ഈ ദേശത്ത് നമ്മുടെ ക്ഷേത്ര ദർശനത്തിനായി വരുന്നുണ്ട്. അങ്ങന്ന് ക്ഷേത്രത്തിൽ വരുമെന്ന് അങ്ങയുടെ ഒരു ശിഷ്യൻ വന്ന് അറിയിച്ചിരുന്നു. ഈയിടെയായി യാഗങ്ങൾ വലുതും നടത്താറുണ്ടോ തിരുമേനി? രാജാവിന്റെ നിർബന്ധപ്രകാരം ഒരതിരാത്രം നടത്തിയിരുന്നു. ശാസ്ത്രവിധി പ്രകാരം കർമ്മം നടത്താനുള്ള ക്ഷമയും സഹനശക്തിയുമുള്ള പുരോഹിതന്മാർ വിരളമാണ്. ആചാര്യമതപ്രകാരമല്ലാത്ത യാഗം കൊണ്ട് ഒരു കാര്യവുമില്ല. നാം ഒന്ന് പരിശ്രമിച്ചു വരാം. ആയിക്കോട്ടെ. അദ്ദേഹം ആരാണ് തിരുമേനി? അഗ്നിഹോത്ര തിരുമേനി വലിയ വലിയ യാഗങ്ങൾ ചെയ്ത് പാരമ്പര്യമുള്ള വൈദിക കുടുംബത്തിലെ അംഗമാണ്. തിരുമേനി ഈയിടെ ഒരു അതിരാത്ര യാഗം അങ്ങോട്ട് നടത്തിയതേ ഉള്ളൂ. അതും മഹാരാജൻ നേരിട്ട് വന്ന് നിർബന്ധിച്ചിട്ട്. അതിദിവ്യനും പരമഭക്തനുമാണ്, ത്രികാലജ്ഞാനിയുമാണ്. അദ്ദേഹം ഈ നാട്ടിൽ കാലുകുത്തിയത് തന്നെ മഹാപുണ്യം. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമല്ലോ തിരുമേനി. അതിനെന്താ, വള്ളിയമ്മയും മീനാക്ഷിയും പരിചയപ്പെട്ടിരിക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം. മഹാശിവഭക്തരാണ് നിങ്ങളെന്നറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൗഹൃദവും ഉണ്ടാകും. നാം പരിചയപ്പെടുത്തി തരാം. അങ്ങനെയാവട്ടെ. തിടപ്പള്ളിയിൽ നിന്ന് അരി കട്ടെടുക്കുന്നത് ആരും കാണണ്ട. ഇനിയിപ്പൊ ആരെങ്കിലും കണ്ടാലും വാഴയില ചവറാണെന്ന് പറയാം.
ശിവപാർവതിമാരുടെ മായാലീലകൾ അനന്തമാണെന്നറിയാം. ദേവീ ദേവന്മാരുടെ ഓരോ തിക്ത പരീക്ഷണവും പിന്നൊരു കാലത്തേക്ക് കരുതി വച്ചിരിക്കുന്ന മധുരമുള്ള അനുഗ്രഹ വർഷങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. എന്താ ഇതില്? ഇത് കുറച്ച് വാഴയില ചവറ, കളയാൻ കൊണ്ടുപോവാ. ഉടനെ നിനക്ക് അപമൃത്യു സംഭവിക്കുന്നതായിരിക്കും. അതിനേക്കാൾ അപകടമാണ്. ഈ പൂണൂൽ പിടിച്ചുകൊണ്ട് കുട്ട താഴെയിടുക. കുട്ടയിൽ ചവറല്ല അരിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യായില്ലേ? ഏതായാലും നിങ്ങൾക്ക് സംഭവിക്കാനിരുന്ന അപമൃത്യു അകന്നുപോയിരിക്കുന്നു. ഭഗവാന് നിവേദ്യമൊരുക്കാനുള്ള ധാന്യം മോഷ്ടിക്കാൻ പാടില്ല. ഇനി മോഷ്ടിക്കില്ല തിരുമേനി, മാപ്പ് തരണം. തിരുമേനി, അടുത്ത ദേശത്ത് ഒരു ഹോമം നടത്താനുള്ള യാത്രയിലാണ് നാം എന്ന് അങ്ങക്കറിയാമല്ലോ. അവിടെ യാഗം തുടങ്ങുന്ന കാലയളവിൽ കുറച്ചുനാൾ ഇവിടെ താമസിക്കണമെന്നുണ്ട്. നമുക്ക് ഈ നാടും ക്ഷേത്രവും ഒക്കെ വളരെ ഇഷ്ടമായി. അതിനെന്താ, ഞങ്ങളോടൊപ്പം സത്രത്തിൽ താമസിക്കാലോ. അതെ, വിരോധമില്ലെങ്കിൽ അങ്ങേക്ക് ഞങ്ങളുടെ വാസസ്ഥലത്ത് താമസിക്കാം. ഞങ്ങൾ ശിവഭക്തരും ഈ ക്ഷേത്രത്തിലെ നിത്യസന്ദർശകരുമാണ്. ഞാൻ വള്ളി, ഇത് മീനാക്ഷി. നിങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഭക്തിവിശേഷവും നിങ്ങളുടെ വാസസ്ഥലത്ത് പാർക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ദൈവാനുഗ്രഹം, അങ്ങയിൽ നിന്നും ഒത്തിരി വിലപ്പെട്ട അറിവുകൾ ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ. വരണം തിരുമേനി. ഇതാണ് നിങ്ങൾ പറഞ്ഞ ക്ഷേത്രമുഖ സത്രം അല്ലേ? അതെ തിരുമേനി. ക്ഷേത്ര മേൽശാന്തിയുടെയും കാര്യക്കാരുടെയും ഒക്കെ ഔദാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. കുറച്ചു പണം വാടകയായി കൊടുത്താൽ മതിയാകും. അകത്തേക്ക് വന്നാലും പരിമിതമായ സൗകര്യമുള്ളൂ തിരുമേനി. രണ്ടുപേരുടെയും മനസ്സുകൾക്ക് പരിമിതികളില്ലല്ലോ. അത് നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ് നാം ഇങ്ങോട്ട് വരാൻ തയ്യാറായത്. തിരുമേനിക്ക് ഉച്ചഭക്ഷണത്തിന് എന്തൊക്കെയാ വേണ്ടത്? നിങ്ങൾ കഴിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ തന്നെ മതി. പ്രത്യേകിച്ച് ഒന്നും കരുതേണ്ടതില്ല. ഒന്ന് സ്നാനം കഴിച്ച് വിശ്രമിക്കണം. ഇവിടെ അടുത്ത് പുഴയുണ്ടോ? പുഴയിൽ പോവാൻ കുറച്ചേറെ നടക്കണം.
ഇവിടെ ജലക്ഷാമൊന്നും ഇല്ല തിരുമേനി, വെള്ളം കോരി വെക്കാം. ആയിക്കോട്ടെ. വെള്ളം ചൂടാക്കണമെന്നുണ്ടോ? വേണ്ട. വരൂ മീനാക്ഷി. സരസ്വതി, അഗ്നിഹോത്രി എന്നൊരു മഹാദിവ്യൻ നാട്ടിൽ വന്നിട്ടുണ്ട്. മീനാക്ഷിയുടെയും വള്ളിയമ്മയുടെയും വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ത്രികാലജ്ഞാനിയാണെന്നോ ജ്യോത്സ്യവും നന്നായി അറിയാമെന്നൊക്കെ കേട്ടു. എന്നാ ജയന്തന്റെയും ദേവയാനിയുടെയും വിവാഹ മുഹൂർത്തം അഗ്നിഹോത്രി തിരുമേനിയെ കൊണ്ട് കുറിപ്പിച്ചാലോ? കുറിപ്പിച്ചോളൂ. ജയന്തന്റെയും ദേവയാനിയുടെയും ഭാവി ഫലങ്ങളും വിശദമായി ചോദിച്ചറിഞ്ഞു വരണം. നീ എന്താടാ സ്വപ്നം കണ്ണൂടെ നിൽക്കുന്നേ? മുഹൂർത്തം കുറിപ്പിക്കാനേ നീ കൂടി വരണം. അത് പിന്നെ അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരിടം വരെ പോകാനുണ്ട്. അമ്മ തന്നെ പോയാൽ മതി. മീനാക്ഷി, സരസ്വതി ചേച്ചി എന്താ ഈ വഴിക്കൊക്കെ? അഗ്നിഹോത്ര തിരുമേനി ഇവിടെ താമസമെന്ന് ജയന്തന്റെ അച്ഛൻ പറഞ്ഞറിഞ്ഞു. അദ്ദേഹത്തിന് ജ്യോത്സ്യവും വശമുണ്ടല്ലോ. ജയന്തന്റെയും ദേവയാനിയുടെയും ജാതകങ്ങൾ പരിശോധിച്ച് വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിപ്പിക്കാനാ വന്നത്. അതിനെന്താ, വന്നോളൂ. തിരുമേനി, ഇത് ഞങ്ങളുടെ ഒരു സ്നേഹിത സരസ്വതി. സരസ്വതിയുടെ സ്വന്തം സഹോദരന്റെ മകളാ ദേവയാനി. ചേച്ചിയുടെ മകൻ ജയന്തൻ ദേവയാനിക്കും മുറിച്ചെറുക്കുനുവാ. അവരുടെ ജാതകങ്ങൾ ഒത്തുനോക്കി വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിച്ചു നൽകണം തിരുമേനി. അതിനെന്താ? ആയിക്കോട്ടെ. ഇതാ തിരുമേനി ജാതകം. വിവാഹനാളും മുഹൂർത്തം കുറിച്ചു തരണം. സൂര്യാസ്തമയ സമയമാണല്ലോ, ഇപ്പൊ മുഹൂർത്തം കുറിക്കുക ശുഭകരമല്ല. നാളെ പുലർച്ചെ മുഹൂർത്തം കുറിക്കാം. ശരി തിരുമേനി. തിരുമേനി, ജാതകങ്ങൾ നന്നായി പരിശോധിച്ചില്ലാന്ന് തോന്നുന്നു. ഒന്ന് നോക്കൂ തിരുമേനി. എന്താമ്മേ? ദേവയാനിക്ക് ദീർഘസുമംഗലി യോഗമുണ്ട്. പക്ഷേ ജയന്തന്റെ ജാതകത്തിൽ അകാല മൃത്യുവാണ് കാണുന്നത്. ഈ വിവാഹം എങ്ങനെയാണ് നടത്തുക? ശരിയല്ലേ തിരുമേനി? വള്ളിയമ്മ പറഞ്ഞത് ശരിയാ. ഈ ജാതകക്കാർ തമ്മിലുള്ള വിവാഹ ബന്ധം ശുഭകരമാകുമെന്ന് തോന്നുന്നില്ല. ജയന്തനും ദേവയാനിയും തമ്മിൽ എത്രയോ കാലമായുള്ള മാനസിക അടുപ്പാണ്. ഇതുവരെ അവരുടെ ജാതകങ്ങൾ തമ്മിൽ നിങ്ങൾ ഒത്തുനോക്കിയില്ലേ? ഇല്ല, അവർ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് ജാതകങ്ങൾ ആരും പരിശോധിച്ചില്ല. തിരുമേനി, മഹാജ്ഞാനിയായ അങ്ങേക്ക് ജാതകദോഷത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ലേ? ജയന്തന്റെ അകാല മൃത്യു യോഗം മാറണമെങ്കിൽ ദീർഘസുമംഗലി യോഗമുള്ള ദേവയാനി തന്നെ ജയന്തന്റെ പത്നിയായി വരണം. അങ്ങനെ വരുമ്പോ ജയന്തന്റെ അകാല മൃത്യു യോഗം അകന്നു മാറും. സമാധാനിക്കൂ, നമുക്ക് പരിഹാരം കണ്ടെത്താം. നാളെ നാള് മുഹൂർത്തവും കുറിച്ച് പരിഹാരമാർഗവും പറയാം. ശരി തിരുമേനി. ചേച്ചി വരൂ. Thank you.
സരസ്വതി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. അതും ഒരു പരിഹാരമാർഗം തന്നെയാണ്. രണ്ട് ജാതകങ്ങളും വിശദമായി പരിശോധിച്ച് വേണം പരിഹാരമാർഗം നിർദ്ദേശിക്കാൻ. നിങ്ങൾ നാളെ വന്നോളൂ. ശരി തിരുമേനി. ദേവയാനിയും ജയന്തനും തമ്മിൽ വളരെ കാലമായി പ്രണയത്തിലാണ്. അവരുടെ വിവാഹം നടത്തണം തിരുമേനി. ജയന്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവയാനി ജീവത്യാഗം ചെയ്യുമെന്ന് ഉറപ്പാ. മഹാജ്ഞാനിയായ അങ്ങ് ഉചിതമായ പരിഹാര മാർഗങ്ങൾ ഗണിച്ചെടുത്ത് അവരുടെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിക്കൊടുക്കണം തിരുമേനി. വള്ളിയമ്മേ, പരിഹാരമാർഗങ്ങൾ പലതുമുണ്ട്. യാതൊരു കലർപ്പുമില്ലാത്ത മാനസിക പൊരുത്തമുണ്ടല്ലോ അവർ തമ്മില്, അതാണ് പ്രധാനം. അവരുടെ വിവാഹബന്ധം നടക്കുക തന്നെ ചെയ്യും. ഈശ്വര നിശ്ചയം അങ്ങനെ തന്നെ ആവട്ടെ. ശംഭോ മഹാദേവ.